ഹൈ ഫ്രണ്ട്സ്, വിൽസൺ വാഗണിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി പോയാൽ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഓട്ടോയുടെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് റെസ്പോൺസ് ഉണ്ടായി, ഒരുപാട് ആളുകൾ കണ്ടു. അപ്പോൾ നിരവധി ആൾക്കാർ താല്പര്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഒരുപാട് സംശയങ്ങളാണ് ആളുകൾക്ക്, വണ്ടി എടുക്കണോ, ലാഭമാണോ, നഷ്ടമാണോ, മെയിൻ്റനൻസ് വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനതിനെക്കുറിച്ച് പഠിച്ച് പറയുന്നതിനേക്കാളും നല്ലത് അത് ഉപയോഗിക്കുന്നവരുടെ അഭിപ്രായം നമുക്ക് ശേഖരിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒരു 8-10 ആളുകളുടെ അഭിപ്രായം ഇതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു വണ്ടി, ഒരുപാട് വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടാൻ പാടാണ്. ഇപ്പോൾ ഞാൻ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഏട്ടനെ കണ്ടപ്പോൾ പിന്നാലെ ഫോളോ ചെയ്ത് വന്ന് പൂങ്കുന്നത്ത് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഓടുന്ന ഒരു വണ്ടിയാണത്. അപ്പോൾ ചേട്ടനെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവിടെ 10-240 വാഹനങ്ങൾ ഓടുന്നുണ്ട് തൃശ്ശൂർ ടൗണിൽ മാത്രം. പക്ഷേ എല്ലാവരും സ്റ്റാൻഡിലായിട്ട് ഓടുന്നില്ല, അതുകൊണ്ടാണ് കണ്ടുകിട്ടാൻ പാട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവരുടെ ഒരു അഭിപ്രായം, ഇത് ഉപയോഗിക്കുന്നവരിൽ നിന്നും ഒരു അഭിപ്രായം നമുക്ക് മാക്സിമം പറ്റുന്ന ആളുകളുടെ അത്രയും അഭിപ്രായം ശേഖരിച്ച് നിങ്ങൾക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ അവസാനം വരെ കാണാം. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് അജിത് കുമാർ. അജിത് കുമാർ, എത്ര നാളായിട്ട് എത്രയായി വണ്ടി എടുത്തിട്ട്? വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷം ഒരു 4 മാസം കഴിഞ്ഞു. ഒരു വർഷം 4 മാസമായി. അപ്പോൾ തുടക്കത്തിൽ എടുത്താവില്ലേ തൃശ്ശൂരിലെ? മുമ്പ് എന്തായിരുന്നു ഓട്ടോഷൻ ആയിരുന്നോ? സാധാരണ ഓട്ടോഷൻ, ഡീസൽ വണ്ടി. അപ്പോൾ എന്താ ആദ്യമായിട്ട് പെട്ടെന്ന് പറയാനുള്ളത് മാറ്റം? മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം എക്സ്പെൻസ് കുറവാണ്, വണ്ടി ഇതിന് ചിലവ് കുറവാണ്, ഇതിന് അതാണ് എടുക്കാനുള്ള കാരണം. നമുക്ക് ഒറ്റ ചാർജിങ്ങിൽ ഒരു 150 കിലോമീറ്റർ ഓടാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കമ്പനി എത്ര പറയുന്നത്? കമ്പനി അതാണ് പറയുന്നത്. അതോ അത് കിട്ടണ്ടല്ലേ? അത് അത്രയ്ക്കും ശരിക്കും നമുക്ക് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. 110 വരെ ഓടാൻ പറ്റും. 110 100 മൈലൊക്കെ എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ വലിയ ലോഡിനനുസരിച്ചിട്ടൊക്കെ മാറും. നല്ല ആവറേജ് നോക്കുകയാണെങ്കിൽ 100 എന്തായാലും ഓടാം. ഓക്കെ, മറ്റേന്ന് നോക്കുമ്പോൾ യാത്ര സുഖത്ത് എങ്ങനെ? രണ്ടും സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇറങ്ങുമ്പോൾ കുറച്ച് ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. പക്ഷെ നല്ല റോഡിലൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഓടുന്നുണ്ട്. പിന്നെ വളരെ സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ പറ്റും, വളരെ ക്ഷീണമൊക്കെ കുറവാണ്. യാത്രക്കാരും നല്ല അഭിപ്രായം അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ മറ്റേനെ അപേക്ഷിച്ചിട്ട് കുറവാണ്? മെയിൻ്റനൻസ് വളരെ കുറവാണ്, മെയിൻ്റനൻസ് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇതിന് കച്ച്, കേബിൾ, എഞ്ചിൻ, ഗിയർബോക്സ്, എഞ്ചിൻ ഓയിൽ അങ്ങനെ ഒന്നുമില്ല. പിന്നെ സബ്സിഡി കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. സബ്സിഡി പലരും കിട്ടണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ കുറച്ച് പേർക്ക് കിട്ടിയിരുന്നു, കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇല്ല, കിട്ടിയിരുന്നു കുറച്ച് പേര്. എന്താണെന്ന് അറിയില്ല, ഇപ്പൊ കുറച്ച് ബ്ലോക്ക് വന്നു. അതെല്ലേ, എന്താണെന്നറിയില്ല. ഇപ്പൊ ചിലർക്ക് കിട്ടിയിട്ടുണ്ടല്ലേ? ഞാനും മുന്നേ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആൾക്കാർ പറഞ്ഞു ആർക്കും കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോ അവർ പറയുന്നത് അത് റെഡി ആവും, ഞങ്ങൾക്ക് അതിന്റെ ഇതൊക്കെ വന്നിട്ടില്ല. അപ്പോൾ നമ്മളെന്തായാലും ആദ്യം വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഫുൾ പൈസ കൊടുത്ത് എടുക്കണം. പൈസ കൊടുത്ത് പിന്നെ സബ്സിഡി പിന്നെ കയറി കയറി. ഓക്കെ, ഇവിടുത്തെ തൃശ്ശൂരത്തെ സർവീസ് സെൻറ്റർ എങ്ങനെ? സർവീസും കാര്യങ്ങളൊക്കെ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് ആൾക്കാരില്ലാത്തൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വർഷത്തിൽ ആൾക്കാരില്ലാത്ത കുഴപ്പം കൊണ്ട് സർവീസിന് കുറച്ച് മോശമായിട്ടാണ് നമുക്ക് ഇതായിട്ട് വരുന്നത്. ഓക്കെ, സർവീസിന് കുറച്ച് ഇതാണ്. അപ്പോൾ നമുക്ക് ടൗണിൽ അടിക്കാനൊക്കെ ഇപ്പോൾ ചേട്ടൻ എന്തെങ്കിലും ഹാപ്പിയാണ്, ഇത് എടുത്തില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ആദ്യം കുറച്ച് ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇവിടെ എല്ലാവർക്കും അതിന് റിപ്പയറും കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ചാർജിങ് സ്റ്റേഷനുകളില്ല, അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. വീട്ടിൽ ചാർജ് ചെയ്തിട്ട് ഓടാൻ പറ്റുള്ളൂ. അതെ, ചുരുങ്ങിയ ഇതിൻ്റെ ഇതിലെ ഓടാനേ പറ്റുള്ളൂ. ടൗണിലെ ഓട്ടങ്ങൾക്കൊക്കെ പറ്റും, ദൂരം ഒന്നും പോകാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഇതിലൊക്കെ ഓടുമ്പോൾ നമുക്ക് ഓട്ടത്തിനനുസരിച്ച് കുഴപ്പമില്ലാണ്ട് പോകും. ഇതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ടും ഇതും ഒരേപോലെ തന്നെയല്ലേ, പൈസ വാങ്ങുന്നതൊക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു ഇത് എടുക്കാൻ പോകുന്ന ഒരാൾ ഇങ്ങനെ മടിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ? അല്ല, മടിച്ച് നിൽക്കണേണ്ട കാര്യം ഇതാണ്. കാരണം മറ്റുള്ള വാഹനങ്ങളുടെ മാതിരി ദൂരയാത്രയ്ക്ക് പോകാനും പിന്നെ അവരുദ്ദേശിക്കുന്ന മറ്റുള്ള വണ്ടികളുടെ ഒപ്പത്തിനുള്ള ഭാരം കയറ്റി പോകാം, അങ്ങനത്തെ കണ്ടീഷനുള്ള വണ്ടി അല്ല അത്. അങ്ങനെ അത്രയ്ക്ക് വന്നിട്ടില്ലേ, കാരണം ഇതിൻ്റെ ഇതുകളെ മാറ്റങ്ങളെ. അപ്പോൾ പക്ഷേ നമുക്ക് സാധാരണ ഒരു യാത്രയ്ക്ക് നമുക്ക് പറയില്ല, ഇപ്പോൾ ടൗണിൽ നമുക്ക് പാസഞ്ചർ യാത്രയ്ക്ക് പറ്റും, കുഴപ്പമില്ല. അടുത്തൊക്കെ പോകുമ്പോൾ ലാഭകരം തന്നെയാണ്. പിന്നെ ഇതിന്റെ ഇൻഷുറൻസ് ബാക്കി കാര്യങ്ങളൊക്കെ മറ്റു വെച്ച് നോക്കുമ്പോൾ ഒരേപോലെ തന്നെയാണോ? ടാക്സ് വേണ്ട, ഇപ്പോൾ വേണ്ട, ടാക്സ് വേണ്ട, ഇൻഷുറൻസ് മറ്റു വണ്ടികളെ പോലെ തന്നെയാണോ? ഒരേപോലെ തന്നെ വരുന്നത്, അതിന്റെ ചാർജുകളൊക്കെ ഒരേപോലെ തന്നെ അല്ലേ? വേറെ ബാക്കിയുള്ള തേയ്മാനങ്ങളും ടയറിൻ്റെതൊക്കെ ലൈഫൊക്കെ കിട്ടുന്നുണ്ടോ? മറ്റേൻ്റെ പോലെ കിട്ടുന്നുണ്ട്, അതൊക്കെ മറ്റേ ഓട്ടോ പോലെ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി നമ്മുടെ ഇവിടെ തൃശ്ശൂർ എത്ര വണ്ടികളുണ്ട് മൊത്തം? തൃശ്ശൂർ ഇപ്പോൾ ഇവിടെ മൊത്തം നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഈ തൃശ്ശൂർ ഏരിയയിലൊക്കെ വരുമ്പോൾ നമുക്കൊരു 10-85 വണ്ടികളും ഈ അടുത്ത ഏരിയയിലുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത ഏരിയയിൽ. പിന്നെ ഗ്രൂപ്പ് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ 242 വണ്ടികളും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഈ നമ്മുടെ അടുത്ത് പുറത്തായിട്ട്. ഓക്കെ, ചേട്ടനാകെ മുന്നേ എടുത്ത ആരെങ്കിലും പരിചയമുണ്ടോ?
എത്ര വർഷം മുന്നേ എടുത്തവരുണ്ട്? ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആദ്യമായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. വേണു എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സത്യൻ എന്നുള്ള കൂടെ ഉണ്ട്. ഇവിടെ രണ്ട് മൂന്ന് വണ്ടി. ചേട്ടന്റെ അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടന് പരാതികളൊന്നുമില്ല, ഹാപ്പിയാണ് അതിന്റെ കാര്യത്തിൽ. നമ്മുടെ ഇവിടെ ഒരു ടൗൺ ഏരിയയിൽ ഷട്ടിൽ അടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആളുകളെ എത്തിക്കുക എന്നുള്ള ഒരു പർപ്പസിനാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഓട്ടോ ധാരാളമാണ്, ലാഭകരമാണെന്നാണ് ചേട്ടന്റെ അഭിപ്രായം. നിങ്ങളെല്ലാവരും ചോദിച്ചാൽ സബ്സിഡിയുടെ കാര്യം ചിലർക്ക് കിട്ടുന്നുണ്ട്, ചിലർക്ക് കിട്ടുന്നില്ല തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ മറ്റുള്ളവരുടെ കൂടി അഭിപ്രായം എന്താന്ന് ചോദിച്ചു നോക്കാം. നമ്മുടെ വേറൊരു ചേട്ടനോട് കിട്ടിയുണ്ട് ഇലക്ട്രിക് ഓട്ടോയുടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇവിടെ തൃശ്ശൂർ ടൗണിൽ തന്നെ ഓടുന്ന വണ്ടിയാണ്. അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ എത്ര നാളായിട്ട് ഈ വണ്ടി എടുത്തിട്ട് എത്ര നാളായി? 4 മാസമായി. 4 മാസം. എത്ര കിലോമീറ്റർ ഓടി? 8,300. ഓക്കെ, 8,315 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മുന്നേ സാധാ വണ്ടി ഓടിച്ചിട്ടുണ്ട്? ഡീസൽ പെട്രോളോ? പെട്രോൾ വണ്ടി ഓടിച്ചിട്ട്. എത്ര വർഷമായിട്ട് ഓടിക്കാണ്ട് വണ്ടി ഓടിക്കണ്ട്? ഏഹ്, 5-8 വർഷമായിട്ട്. ഓക്കെ, പേരെന്താണ്? വിനീഷ് എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ 8-10 വർഷമായിട്ട് പെട്രോൾ വണ്ടി ഓടിക്കുന്നതാണ്. ഇപ്പോൾ 4 മാസമായിട്ട് ഇലക്ട്രിക് വണ്ടി എടുത്തിട്ടുണ്ട്, മഹീന്ദ്രയുടെ വണ്ടിയാണ്. അപ്പോൾ എന്താ വണ്ടിയുടെ ഒരു അഭിപ്രായം നമുക്ക്? അഭിപ്രായം സൂക്ഷിച്ച് കണ്ടും മേടി. അപ്പോൾ ഞാൻ മെയിനായിട്ട് വീഡിയോ ചെയ്യണ തന്നെ അത് മേടിക്കാൻ മടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു ഉപയോഗിക്കുന്നവർ എന്താണോ പറയുന്നത് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമായിക്കോട്ടെ, ഉപകാരപ്പെട്ട വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു സംശയിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ടൗണിൽ മേടിച്ച മുതലാവോ നഷ്ടപ്പെടുമോ മറ്റേ തന്നെ കൊണ്ട് നടന്നാൽ മതിയോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്ന ആൾക്കാരോട് ചേട്ടൻ എന്താ പറയുള്ളൂ? ഇതെടുത്തിട്ട് നമുക്കൊരു സാധാ ഓട്ടോറിക്ഷ ഓടുന്ന പോലെ ഓടിയിട്ട് അടവും കാര്യങ്ങളൊക്കെ അടച്ച് പോകാൻ പറ്റുമോ? അത് അടവ് അടച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. ആ ഇപ്പോഴത്തെ കണ്ടീഷനിലും ഇതിൻ്റെ ഇത് നോക്കിയാലും അടച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. വണ്ടി വണ്ടി നല്ല അഭിപ്രായമാണ്. പക്ഷേ ഇതിൻ്റെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ചിലപ്പോൾ നോക്കി, അതാണ് ഞാൻ പറഞ്ഞത്, നോക്കി തന്നെ മേടിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് നിങ്ങളത് നോക്കിയിട്ട് തന്നെ പല അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് വേണം മേടിക്കാൻ. മേടിക്കാൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് ശരിക്കും എത്ര കിലോമീറ്റർ കിട്ടണം? നമുക്കൊരു ഫുൾ ചാർജ് കമ്പനി 100 എന്നൊക്കെ പറയുന്നുണ്ട്, അത്ര കിട്ടുന്നുണ്ടോ? കമ്പനി 130 കിലോമീറ്റർ പറയുന്നത്, പക്ഷേ കമ്പനി 130 കിലോമീറ്റർ അവരോടിക്കുന്ന റേഞ്ചും നമ്മൾ ഓടിക്കുന്ന റേഞ്ചും രണ്ടും മാറ്റാണ്. അവര് പറഞ്ഞ റേഞ്ചും അവര് പറഞ്ഞ റേഞ്ച് പ്രകാരം ബാക്കുമൊക്കെ ആലോചിക്കാണ്ട് ഓടിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാലും ഏകദേശം എത്ര? 80 ഒക്കെ ഓടുന്നുണ്ടോ? ഇല്ല, അതിനും കുറവാണോ? നമ്മളിപ്പോ ലോഡും ഭാരം വെച്ച് പോയി കഴിഞ്ഞാൽ എത്ര ആളായിട്ടാണ് പോകുന്നത് അതൊക്കെ ബാധിക്കും അല്ലേ? പിന്നെ അതേപോലെ ചില കേറ്റങ്ങൾ വരുമ്പോ അതിനൊക്കെ ചില ഇതുകളുണ്ട്. അത് ശരിക്കും കറക്റ്റായിട്ട് പറഞ്ഞാൽ അതുപോലെ നമുക്കിത് പതുക്കെ സ്ലോവിലും ഓടിക്കാം സ്പീഡിലും ഓടിക്കാം, അതൊക്കെ നോക്കി ഓടിച്ചാല് കഴിഞ്ഞല്ലേ. സ്ലോവില് പോവാൻ കഴിഞ്ഞാൽ 130 കിലോമീറ്റർ എന്നുള്ള 125 ഓടിക്കാം. ഇത് നമുക്ക് എപ്പോഴും ഇങ്ങനെ വെറുതെ ആൾക്കാരെ കയറ്റാണ്ട് ഇങ്ങനെ പോയോണ്ടിരിക്കാൻ കഴിഞ്ഞാൽ 130 അല്ല 130 ഓടിക്കാം. കമ്പനി പറയണ പോലെ കിട്ടും. ഒരു 4 ആളെയൊക്കെ വെച്ചിട്ട് ഭാരമൊക്കെ വെച്ച് പോകുന്ന സമയത്ത് ഇത്തിരി പാടാണ്, കുറവാണ്, കുറഞ്ഞോണ്ടിരിക്കും. പിന്നെ ഇതിന്റെ സർവീസിനും ഉണ്ടോ മെയിൻ ഷോറൂമത്തേക്ക് അവരുടെയൊക്കെ പെരുമാറ്റം കാര്യങ്ങളും? ഷോറൂമിന്റെ കാര്യങ്ങൾ ഞാൻ മോനാളി പറഞ്ഞു. മോനാളി പറഞ്ഞിട്ടുണ്ട് അവര് എന്റെ കുറെയൊന്നും മാറ്റാനെനിക്ക് വലിയ പൈസ ചോദിക്കില്ല. അപ്പോൾ സർവീസ് അത്ര വലിയ പോരാ, ഒന്നും കൂടി മെച്ചപ്പെടാനുണ്ടല്ലേ? മെച്ചപ്പെടാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ചേട്ടൻ്റെ അഭിപ്രായം. വണ്ടി മേടിക്കുമ്പോൾ എല്ലാവരും ചോദിച്ചല്ലേ മേടിച്ചോളൂ കേട്ടോ. ഞാൻ ഈ അഭിപ്രായം പറഞ്ഞത് ഞാനൊക്കെ നല്ല അഭിപ്രായം ഇപ്പോഴും പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല അഭിപ്രായം അതുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ച് നല്ലോണം അറിഞ്ഞിട്ട് ശേഷം മേടിച്ചോളൂ കേട്ടോ. ഓക്കെ, പറയാം. അപ്പോൾ ചേട്ടൻ നിങ്ങളുടെ അതായത് പൂർണ്ണമായിട്ടും ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ഓട്ടം എന്താണെന്ന് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും മേടിക്കുക, മേടിച്ചിട്ട് കുടുങ്ങണ്ട എന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്നാലും നമുക്കിനി അടുത്ത ഒരാൾ നോക്കാം. പൂങ്കുന്നത്ത് നേരെ ഞാൻ മണ്ണുത്തി വാർന്നു വന്നിട്ടുണ്ട്. ഇവിടെ 3-4 വണ്ടി ഓടുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 2 വണ്ടി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ചേട്ടനോട് നമുക്ക് കാര്യങ്ങളൊന്നും ചോദിച്ചു നോക്കാം. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സന്തോഷ്. സന്തോഷ്. വണ്ടി എടുത്തിട്ട് എത്ര വർഷമായി? 1 വർഷം 2 മാസം. 1 വർഷം 2 മാസം. എന്താണ് അഭിപ്രായം? ഇപ്പോൾ വണ്ടി എടുക്കാൻ സംശയിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരോട് എന്താ പറയുള്ളത്? കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. എത്ര കിലോമീറ്റർ ആയി? 24 കിലോമീറ്റർ. കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ മുന്നേ ഈ പെട്രോൾ വണ്ടി ഏതുണ്ടായിരുന്നു? ഡീസലോ? ആപ്പിൾ ഉണ്ടായിരുന്നു. എന്ത് മാറാനെന്താ കാരണം? കൂടുതലാണ്. ഇപ്പോൾ കുഴപ്പമില്ല. അത് ഇപ്പോൾ നമ്മുടെ ഉള്ളേരിയയിലുള്ളവർക്കൊക്കെ ഇപ്പോൾ ലോങ് ഓട്ടം പോകുന്നവർക്കൊന്നും നടക്കില്ലല്ലോ. അത് ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഞങ്ങള് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പുള്ള ഞങ്ങൾക്ക് ഇപ്പൊ ആരെങ്കിലും ഗ്രൂപ്പിലെ ആരെങ്കിലും വീടുകളുടെ അവിടെ ചാർജ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ചേട്ടൻ വീട്ടില് കുറെ ആൾക്കാർ വന്ന് ചാർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസരം വന്നിട്ടില്ല.
കേട്ടപ്പോ ദിവസം ഒരു ഒറ്റ ചാർജിന് ഇപ്പൊ രാവിലെ വരുമ്പോൾ ചാർജ് വൈകുന്നേരം വരെ ഓടും. ഓട്ടം കുറവാണോ? മറ്റേ വണ്ടി വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോ ഒറ്റ ചാർജ് ഓടാനുള്ള ഓടാല്ലേ? ഓക്കെ. പിന്നെ സർവീസ് ഒക്കെ എത്ര കിലോമീറ്റർ അല്ല? സർവീസ് ആ ഒരു സ്റ്റാർട്ടിങ് 2000 പിന്നെ 5000 പിന്നെ 10000 20000 പറഞ്ഞിട്ടുണ്ട്. 20 കഴിഞ്ഞു. മറ്റേ വണ്ടി ആയിരുന്നപ്പോഴോ? മറ്റേ വണ്ടി ആയിരുന്നപ്പോ അത് 2000 കിലോമീറ്റർ സർവീസ് നല്ലൊരു കാശ് വരും. ഇവിടെ എത്ര വണ്ടി ഉണ്ട് ഈ സ്റ്റാൻഡില്? ഇവിടെ 4 വണ്ടി ഇവിടെ മറ്റേ വണ്ടികളുണ്ടോ? പെട്രോൾ വണ്ടി ഉണ്ടോ? പെട്രോൾ വണ്ടി ഇല്ല, ഇല്ല ഡീസൽ വണ്ടി. ഇത് മാത്രം കൂടുതലും ഈ ടൗണിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടങ്ങൾ മാത്രമാണ്. ലോങ് ഒന്നും പറഞ്ഞല്ലോ. ഞാൻ ലോങ് ഒക്കെ പോയിട്ടുണ്ട്. ഞാൻ ഒരു 60-80 കിലോമീറ്റർ വരെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ചാർജ് ചെയ്തിട്ട് വന്നു. അതെ. ഓക്കെ. വേറെ വണ്ടിയിൽ കയറുന്നവർ എന്തെങ്കിലും അഭിപ്രായം പറയണ്ടോ? നല്ലതാണെന്നോ അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ നല്ല പൊതുവെ ഒരു ചാട്ടം കൂടുതലുണ്ട്. കൂടുതല സ്പ്രിംഗ് കയറ്റി ഉണ്ടോ? അത് എത്ര രൂപ ചെലവ് വരണ? എനിക്കത് 2500 സ്പ്രിംഗ് കയറ്റാനായിട്ട്. ഓക്കെ. അപ്പൊ ചാട്ടം നല്ല കാറിന്റെ ടാറ്റ നാനോടെ ടയർ അല്ലേ? ട്യൂബ്ലെസ്സോ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. മാറ്റിയിട്ട് അധികമായിട്ടില്ല വേണോ? ആ 135-70 പ്രൊഫൈലുള്ള 12-inch ടയർ. ആ ഞാനോട് ഫ്രണ്ട് ടയർ അല്ലേ. അതുപോലെ തന്നെ മറ്റുള്ള മറ്റു വണ്ടികളൊക്കെ സ്പേസും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇതിലുണ്ട്. നിർത്തിയിരിക്കാം. പിന്നെ ബഹളങ്ങളൊന്നുമില്ല. നിങ്ങൾക്കും ക്ഷീണം കുറവായിരിക്കും. വണ്ടി വയസ്സായവർക്കൊക്കെ സബ്സിഡി കിട്ടിയിട്ടില്ല പരാതി എല്ലാരും പറയും. നമ്മളിപ്പോ എഴുതി കൊടുത്തിട്ട് 4 മാസം കഴിഞ്ഞു. ഞങ്ങള് 3 വണ്ടി കാര്യം ഒരുമിച്ച് എഴുതി അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തു. ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല അല്ലേ? തൃശ്ശൂര് വേറെ ആരെ കിട്ടിയ ആരെങ്കിലും അറിയോ ചേട്ടന്? തൃശ്ശൂർ ആർക്കും കിട്ടിയില്ല. ആർക്കും കിട്ടിയില്ല. ഞങ്ങളെ കൊടുത്തു. ഓക്കെ. അല്ല വേറെ എവിടെയെങ്കിലും കിട്ടിയ ആരെങ്കിലും പരിചയം കേട്ടറിവ് അല്ലാതെ ആരെങ്കിലും പരിചയം ഉണ്ടോ? ഉണ്ടല്ലേ. ഞങ്ങളെ ഗ്രൂപ്പിൽ കുറെ ആൾക്കാർ കിട്ടിയിട്ടുണ്ട്. എത്ര കിട്ടും? 30,000. അതോ? ഓക്കെ. വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഫുൾ റെഡി ക്യാഷ് കൊടുത്ത് എടുക്കണം. പിന്നീട് പൈസ വരും. വരുമ്പോൾ വരും എന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഓക്കെ. ഞാൻ ബാക്കിയുള്ളവരോട് ഞാൻ ചോദിച്ചോട്ടെ. വേറെ ചേട്ടൻ ഇവിടെ 7 മാസമായിട്ടുള്ള വണ്ടി എടുത്തിട്ട് അപ്പൊ ചേട്ടനോടുകൂടി അഭിപ്രായം ചോദിച്ചോളാം. ആദ്യം വേറെ വണ്ടി ഉപയോഗിച്ചിരുന്നാണോ? ഡീസൽ വണ്ടി ബജാജിന്റെ വണ്ടി ഉപയോഗിച്ചിരുന്നു. എന്താ മാറാൻ കാരണം? ആദ്യ സ്റ്റാൻഡിലാണ് ഓടിയായിരുന്നു. അപ്പൊ പിന്നെ ഇവര് മുന്നേ ഓൾറെഡി എടുത്ത് കണ്ടപ്പോഴൊക്കെ അല്ലേ? ഇതിപ്പോ എടുക്കാൻ ചേട്ടൻ സംശയം ഉണ്ടായിരുന്നു. മാറാനായിട്ട് കംപ്ലൈന്റ് വരുമോ, നടക്കോ, ഓട്ടങ്ങൾ എന്നൊക്കെ ഉള്ള സംശയങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെ ഒരുപാട് ആൾക്കാർ, ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ താഴെ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഉപയോഗിക്കുന്നവരും തന്നെ അഭിപ്രായം ചോദിക്കാൻ വെച്ചു. അവർക്ക് ധൈര്യം എടുക്കാൻ രണ്ടു വണ്ടി ഒരുമിച്ചെടുത്തു. ചേട്ടനിപ്പോ ഒരു രാവിലെ ചാർജ് ചെയ്ത് വന്നാൽ വൈകുന്നേരം വരെ ഓടും. എത്ര കിലോമീറ്റർ ഓടാ? ഒരു ഒരു ചാർജിൽ എത്ര കിലോമീറ്റർ ഓടുണ്ട് ഇപ്പോ? കമ്പനി 130 ഒക്കെ പറയണ്ടല്ലോ. അപ്പൊ 20 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. വേറെ യാത്രക്കാരൻ എന്തെങ്കിലും അഭിപ്രായം പറയണ്ടോ? നല്ലതാണെന്നോ? പിന്നെ ചെറിയൊരു ചാട്ടം കൂടി ഉണ്ട്. നല്ല റോഡിലില്ല. ആ മോശം റോഡിൽ പോകുമ്പോ ചാട്ടം കൂടുതലുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. മെയിൻ്റെനൻസ് പണിയില്ല. ആ മെയിൻ്റെനൻസ് കുറവാണ്. എത്ര കിലോമീറ്റർ ആയി വണ്ടി? 14,000 കിലോമീറ്റർ. സംശയിച്ച് നിൽക്കുന്ന ആൾക്കാരോട് എന്താ പറയുള്ളത്? എടുക്കണം. മെയിൻ്റെനൻസ് കുറവാണ്. നല്ല വണ്ടിയാണ്. ടൗണിലൊക്കെ ഓടുന്നവർക്ക് മറ്റുള്ളതിനെ അപേക്ഷിച്ച് ലാഭകരമായിട്ട് ഓടാൻ കഴിയില്ല. മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ലാഭം ടൗണിലൊക്കെ ഓടാൻ തന്നെയാണ്. ചേട്ടൻ ലോങ് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? എയർപോർട്ട് പോയിട്ട് ചാർജ്. ആ അപ്പൊ എവിടെ ചാർജ് ചെയ്യാ? വേണ്ടല്ലോ, നമുക്ക് പോയിട്ട് വരാനുള്ള ചാർജ് കിട്ടു. ആണോ? 110 കിലോമീറ്റർ അടിപൊളി. ഹൈവേയിലാകുമ്പോ യാത്രാ സുഖവും അടിപൊളിയോ? സൗണ്ടും ഇല്ലാല്ലേ? സുഖമായിട്ടുള്ള
പിന്നെ വണ്ടിയിൽ ഇരുന്ന് ഫോൺ ചെയ്താൽ മര്യാദക്ക് കേൾക്കാം, കുടുംബത്തിലുള്ള അതുപോലെ ഇപ്പൊ ചേട്ടൻ ഒന്നര വർഷമായില്ലേ, അപ്പൊ ചാർജ് കുറയുന്നതായിട്ട് എന്തെങ്കിലും റേഞ്ച് കുറയുന്നതായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യണ്ടല്ലോ? അതിപ്പോ തുടക്കത്തിൽ ഇത്ര കിട്ടിയായിരുന്നു, ഇപ്പൊ കുറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഇത് വലിയ കയറ്റങ്ങൾ ചെറുതായിട്ട് വളങ്ങി വണ്ടി. അതല്ലാതെ കിലോമീറ്ററിന്റെ ഇതോ? കിലോമീറ്റർ ആദ്യം കിട്ടുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പാലക്കാട് കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. നമ്മുടെ കേരള ഓട്ടോമൊബൈൽസിൻ്റെ കേരള നീംജി എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് ഓട്ടോ ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കൂടി അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ പേരെന്താണ്? രാമൻ. രാമൻ ഇവിടെ തന്നെയാണോ സ്ഥലം? അല്ല, കൊളക്കാടാണ്. കൊളക്കാട്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടുന്ന് 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ. എത്ര നാളായി വണ്ടി എടുത്തിട്ട്? നവംബർ 3 കിട്ടിയാണ്. ഓക്കെ, നാല് മാസം, 5 മാസം. 4 മാസം. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. 2658 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4 മാസം കൊണ്ട് ഞാൻ ഫുൾ ആയിട്ട് ഓടിയല്ല. ഇത് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡീലറിന്റെ അടുത്ത് ആൾക്കാർ ടെക്നീഷ്യൻ വന്നു, 4 തവണ നോക്കി, ശരിയല്ലാന്ന് കമ്പനിയുടെ ആവശ്യപ്രകാരം കമ്പനി കൊണ്ടുപോകാൻ ഡീലർ ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ ഷോറൂമിൽ കൊണ്ടു പറഞ്ഞു. അങ്ങനെ 2 തവണ കൊണ്ടുപോയി. ഞാൻ അങ്ങോട്ട് ഫസ്റ്റിൽ കൊണ്ടുവന്നത്, രണ്ടാമത് ഞാനൊരു സർവീസിന് പോയത്, പിന്നെ ഞാനൊരു രജിസ്ട്രേഷന് പോയത്, ഇതെല്ലാം ചേർത്ത്. ഏറ്റവും കൂടുതൽ വണ്ടിയുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ഓടിയത്. 6-7 ദിവസം കയ്യിൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ പേപ്പർ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. ഞാൻ കാരണം ഒരു വണ്ടി കൊടുക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് കൊണ്ടുപോകണം, അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു തെളിവാണ്. അതിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്, അല്ലാണ്ടപ്പോ ഒരു വേറെ കംപ്ലൈന്റ് പറഞ്ഞിട്ടൊന്നും വാങ്ങിച്ചല്ല. എന്താ പ്രധാനമായിട്ട് പ്രശ്നം? അവര് പറഞ്ഞിട്ടുള്ള കേറ്റത്തില് കീറിടുമ്പോ നിൽക്കണമെന്നാണ്. കേറ്റത്തിൽ കീറിടുമ്പോ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് 4 തവണയും നിന്നാണ് വണ്ടിയിൽ. ഓക്കെ, ചെറിയ കേറ്റങ്ങൾ അവർ പറഞ്ഞ ലോഡ് ഉണ്ട് ചേട്ടൻ പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു. വേറെ ഒരു കംപ്ലൈന്റും ഇല്ല. കേറ്റങ്ങൾ കയറുന്നില്ല. കേറ്റങ്ങൾ കയറുമ്പോ 4 തവണ 13 തവണ മൊത്തം നിന്നുണ്ട്. അപ്പൊ പിന്നെ എന്താ ചെയ്യല്? അങ്ങനെ കെട്ടി വലിക്കും. കെട്ടി വലിച്ചു. പിന്നെ ആദ്യം എനിക്കൊരു 7 തവണ നിന്ന് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്, 3 മണിക്കൂർ കഴിഞ്ഞാൽ ചാവിട്ടോ പിന്നെയും ഷാർട്ടാവും എന്നുള്ളത്. അതുവരെ എനിക്കറിയില്ലായിരുന്നു. പിന്നെ മനസ്സിലായി 3 മണിക്കൂർ കഴിഞ്ഞാൽ ഷാർട്ടാവും എന്നുള്ളത്. കേറ്റം നിന്ന് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവില്ല. വർക്ക് ചെയ്യില്ല. പിന്നെ 3 മണിക്കഴിഞ്ഞാൽ റീഷാർട്ടാവും. പിന്നെ പോവുകയും ചെയ്യാം. പിന്നെ ചാർജൊക്കെ ഉണ്ടാവും, ഫുള്ളായിട്ട് ചാർജ് ഉണ്ടാവും. ഇപ്പൊ ഒരു 6 ആഴ്ചയായിട്ട് ചാർജ് ശരിക്കും ഫുള്ളായിട്ട് കയറുന്നില്ല. ചാർജ് റേഞ്ച് ഒക്കെ അവർ പറയുന്നുണ്ട്, എത്ര കിലോമീറ്റർ പറയുന്നത്? അതൊന്നും എനിക്ക് കംപ്ലൈന്റ് ഇല്ല. കാരണം ഇപ്പൊ അവര് പറയുന്നത് അതേതൊരു വണ്ടി നമുക്ക് കിട്ടുന്നില്ല, ഏതോ ബജാജ് ആയാലും ആപ്പി ആയാലും പറഞ്ഞിട്ടില്ല. അതൊന്നും എനിക്ക് ഒരു 80 കിട്ടിയാലും മതി. എനിക്ക് ഈ ഒരു കംപ്ലൈന്റ് കിട്ടി. കേറ്റങ്ങൾ കയറുന്നില്ല. കേറിടണം. കേറിടണ്ട നമ്മള് ട്രെയിനിൽ പറഞ്ഞിട്ടില്ല, കീറിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ലോഡ് ഉണ്ട് ചില പറയുന്നത്, ഇടാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മള് കൊടുക്കുന്നു മാത്രം. വിചാര സമയത്ത് എത്താവില്ല, അല്ലെങ്കിൽ രാത്രി വേണ വഴിക്ക് കൊടുക്കും. ഓ, അത്രേ ഉള്ളൂ. വേറൊരു കംപ്ലൈന്റും ഇല്ല. വേറെ കംപ്ലൈന്റും ഇല്ല എനിക്ക് പറയാനായിട്ട്. അതിനിപ്പോ എത്ര വില കൊടുത്തു? 3,13,000. അത് സബ്സിഡി ഉണ്ടെന്നുള്ള കിട്ടിയിട്ടുണ്ടോ? അതൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ വിറ്റാസം കൊണ്ടാവേണ്ടല്ലോ, അതുകൊണ്ട് എന്നോട് സാധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നും കടലാസം കിട്ടിയിട്ടില്ല. ആണോ? ഓക്കെ, വേറെ കിട്ടിയ ആരെങ്കിലും ഒക്കെ അറിയോ ഇത്? നിങ്ങളിപ്പോ എന്തുകൊണ്ട് ഇത് വാങ്ങാൻ കാരണം? എന്താച്ചാ, എനിക്ക് ചെറിയ ഓട്ടങ്ങളേ ഉള്ളൂ. ഒരു ലോങ് ഓട്ടങ്ങളൊന്നുമില്ല. ഞാൻ 10 കിലോമീറ്റർ എനിക്ക് ഞാൻ ഒരു വർക്കിന് പോകും ചടക്കി. അപ്പൊ എനിക്ക് പിന്നെ മുട്ടുവേന കാരണമാണ് ഒരു വണ്ടി ആദ്യം ബജാജ് ഉണ്ടായിരുന്നു, അത് വിറ്റു. ഇത് ബാറ്ററി അല്ലേ, ചാർജ് ആദ്യം വരില്ല എന്നുള്ളതിലാണ് വാങ്ങിച്ചത്. ഗവൺമെന്റ് വണ്ടിയാണ്, അതുകൊണ്ട് ഈ ജാതി കൊടുക്കൂടുന്നില്ല എന്ന് വിചാരിച്ചാല് വേറെ ഒന്നും അന്വേഷിക്കാൻ നിന്നില്ല. അപ്പൊ വീട്ടുകാർ നാട്ടുകാരൊക്കെ ചീത്ത പറയുന്നുണ്ട്, ആദ്യത്തെ വണ്ടി എന്തിനും എടുത്തു വെച്ചിട്ട്. അതെ, അത് പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു പാലക്കാട് ഡീലർഷിപ്പത്തെ ആദ്യത്തെ വണ്ടിയാണ് അല്ലേ? അതെ, അതാണ് പേപ്പറിൽ ഇട്ടുണ്ട്. എനിക്കറിയില്ല, പേപ്പറിൽ പേപ്പറിന്റെ വീസ് എന്റെ അടുത്തുണ്ട്. ചേട്ടന്റെ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട് പേപ്പറിൽ. എന്റെ ഒരു 3 തവണക്കാരെയും കൂടെ. ഓക്കെ, ചാർജ് ചെയ്യുമ്പോൾ അതുപോലെ കറണ്ട് ബില്ല് കാര്യമായിട്ട് കൂടുന്ന അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കിയിട്ട് ഞാൻ യൂണിറ്റ് വാങ്ങി സുമാർ 10 ഫുൾ ചാർജ് സാധാ പോലെ തന്നെ ഉള്ളൂ. പ്രശ്നമില്ല. അതിപ്പോ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഒരു കംപ്ലൈന്റ് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു 100 രൂപയ്ക്ക് 100 രൂപ 10% വെച്ച് 10 രൂപ വെച്ച് വരുവാണ് ചില യൂണിറ്റിന് ഒരു 100 രൂപ വരുന്നു. 80 കിലോമീറ്റർ അതൊന്നും കംപ്ലൈന്റ്. കംപ്ലൈന്റ് എന്റെ റെഡിയിൽ പറ്റിയുള്ളൂ. വലിക്കണല്ലോ വണ്ടി. വലിക്കും. ഇനിയിപ്പോ 42 കിലോമീറ്റർ വരെ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് സേഫ്റ്റിയാണ്. അതൊന്നും കുഴപ്പമില്ല. കേറ്റം വന്നാലാണ് പ്രശ്നം. കേറ്റം വന്നാൽ നിൽക്കും, ചിലപ്പോ ലേക്കിലും കയറി പോകും. അത്രേ ഉള്ളൂ. അപ്പോ അതൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ ഉള്ളത്. ഇപ്പൊ കെട്ടി വലിച്ചിട്ട് ഈ സൈഡ് ഒരു കമ്പിയൊക്കെ വളഞ്ഞിട്ടുണ്ട്. എത്രാമത്തെ സർവീസ്? മൂന്ന് സർവീസ് ആയിരിക്കും. ഞാൻ ഈ കംപ്ലൈന്റ് പറയാറുണ്ട്, പോയപ്പോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. ചെയ്ത് തരാന്ന് പറഞ്ഞത് എങ്ങനെ വെച്ചാൽ, അവരൊരു പേപ്പർ എഴുതി വെച്ചിരുന്നു എന്റെ. ഞാൻ കുറച്ച് മോശമായിട്ട് സംസാരിച്ചാലോട് ഡീലറോട്, അതിന്റെ പേരിൽ എനിക്ക് അറിവില്ലാണ്ട് സംസാരിച്ചതെന്നും അറിവില്ലായ്മയാണെന്നും വിവരക്കേടാണെന്നും എഴുതി കൊടുത്തു. അല്ല, എഴുതി കൊടുത്തില്ല, എഴുതി വെച്ചു.
പിന്നെ വണ്ടി നിൽക്കേണ്ടത് എൻ്റെ തോന്നണം. അപ്പം ഞാനൊരു മാനസിക രോഗിയാണ്, ഇപ്പോൾ അവരെ കടത്തി അതും കൂടി ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒപ്പിട്ട് കൊടുത്തില്ല, അതുകൊണ്ട് മൂന്നര സർവീസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിഞ്ഞാന്ന് കമ്പനിയിൽ നിന്ന് നാല് തവണയായി ഇപ്പം എൻ്റെ വണ്ടി കമ്പനിയിൽ നിന്ന് മൂന്ന് തവണ വന്നു കഴിഞ്ഞു. ഫസ്റ്റിൽ മൂന്നാം ദിവസം തന്നെ കമ്പനിയിൽ നിന്ന് വന്നു തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കൊണ്ടുവന്ന് അവർ വീട്ടിൽ കൊണ്ട് തരികയും ചെയ്തു. അങ്ങനെ മൂന്ന് തവണ വന്നു, ഇതിപ്പോൾ മിഞ്ഞാത്ത നാല് തവണ. അത് പിന്നെ ഡീലർ ഷോപ്പിൻ്റെ അവിടേക്ക് അവിടെ ചെല്ലാൻ പറഞ്ഞ് പോയതാണ്. ഡീലറായിട്ട് അപ്പം വലിയ കാര്യമായിട്ട് അയാളായിട്ടുള്ള വലിയ കാര്യം വേണ്ട, അയാൾ എന്താ ചെയ്തോട്ടെ പറഞ്ഞാണ് ഡീലറിൻ്റെ പറഞ്ഞത്. അങ്ങനെയാണ് എന്നോട് അവിടെ പറഞ്ഞത്. ഓക്കെ. അപ്പം എന്തായാലും ഈ ഒരു മോഡൽ എടുക്കുന്നവർ അവരൊരു അവർക്കുള്ള ഓട്ടോ അവർ ഓടുന്ന സ്ഥലത്തെ കയറ്റത്തിനൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് കണ്ട് എടുത്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ചിലർ കുഴപ്പമില്ലാന്ന് പറയാം. അതെ, ഓരോരുത്തരാ പറയുന്നത് ഒരു റോഡ് കണ്ടീഷനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും. അതെ, അതെ, നമ്മുടെ അഭിപ്രായമാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ അനുഭവം. അതെ, അപ്പം എന്തായാലും വളരെ നന്ദി. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ഈ ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറണോ വേണ്ടേ എന്ന് വിചാരിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു അതെ അവർക്കൊക്കെ ഒരു ഉപകാരപ്പെട്ടോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ അഭിപ്രായങ്ങൾ എല്ലാവരും ചോദിക്കുന്നത്. അപ്പം എന്തായാലും അതെ, അത് വിചാരിച്ച് ഞാനും എടുത്തു. കേരള ഗവൺമെൻറ് വണ്ടിയും കമ്പനി അതെ വേറെ അന്വേഷിക്കാൻ പോലെ ഞാൻ മഹീന്ദ്ര പോയി ഓടിച്ചു നോക്കി എടുക്കണം വിചാരിച്ചാണ്. എൻ്റെ ഒരു ബജാജ് ഉണ്ടായിരുന്ന അതിൽ പോകുമ്പോൾ ഷോറൂമിൽ പോകുമ്പോൾ ഡീലർ ഷോപ്പ് കണ്ടു, നോക്കി വണ്ടി ഇഷ്ടപ്പെട്ടു, എടുത്തു പോയതാണ്. അതിനാൽ കുടുങ്ങി വീട്ടുകാരടക്കം വഴക്ക് കുടക്കി. എന്തായാലും അഭിപ്രായം പറഞ്ഞതിൽ ഒരുപാട് നന്ദി. ചെറുപ്പക്കാരനോട് വണ്ടി വാങ്ങി കഴിച്ചാൽ, അപ്പോൾ ഞാനൊരു 10-63 വയസ്സായ ആളാണ്. ഒരു അരി വാങ്ങേണ്ട ആളെ ഒരു വണ്ടി വാങ്ങി കഴിഞ്ഞാൽ കൊടുങ്ങരുതെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്, നിങ്ങളോടും പറയില്ല. എന്തായാലും ശരി ശരി. ഇവിടെ വെട്ടിക്കാട്ടി ചെറുതുരുത്തി കലാമണ്ഡലമൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗത്തു നിന്നൊരു വണ്ടി കൂടെ നമ്മുടെ ശ്രദ്ധയിൽ വിടവോടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യം കൂടി ഒന്ന് ചോദിച്ചറിയാം. കട പേരെന്താ? എൻ്റെ പേര് മൊയ്തുണ്ണി. മൊയ്തുണ്ണി, എവിടെയാണോ വീട്? അതെ. വീട് എത്ര നാളായി വണ്ടി എടുത്തിട്ട്? വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 2 മാസമായി. 2 മാസമായി. എത്ര കിലോമീറ്റർ ഓടി? 3000 കിലോമീറ്ററായി. 3000 കിലോമീറ്ററോളായി. സർവീസ് കഴിഞ്ഞോ അതോ? സർവീസ് ഒക്കെ എങ്ങനെ? സർവീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നെ ഓയിലും ചെക്കിയും തേക്കോലും ചെക്കിയും അത്ര ഓയിലും മാറ്റി തരും. ഷോറൂമത്തതൊക്കെ കാര്യങ്ങളൊക്കെ നല്ല തന്നെയല്ലേ? കുഴപ്പമൊന്നുമില്ല. വേറെ എന്തെങ്കിലും ഇതിപ്പോൾ എടുക്കാൻ പോകുന്നവർക്ക് ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർക്ക് പല രീതിയിൽ സംശയം. ഇപ്പം തന്നെ ഞാൻ വന്നപ്പോൾ വേറൊരാൾ വന്നിട്ട് നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു. അപ്പോൾ അതേപോലെ 100,000 സംശയങ്ങൾ ആൾക്കാർക്ക്. അപ്പോൾ ഞാനിത് ഉപയോഗിക്കണമെന്ന് തന്നെ അഭിപ്രായം എടുത്തിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ, അപ്പോൾ ഇനി എടുക്കണോ വേണ്ടത് സംശയിച്ച് നിൽക്കുന്നവരോട് എന്താ പറയാനുള്ളത്? സംശയിച്ച് നിൽക്കുന്നവരോട് പിന്നെ ഒരു നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ ഭാവിയിലേക്കുള്ള കാര്യങ്ങളോട് നോക്കണം. അതായത് ടെക്നോളജി എപ്പോഴും അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത് 100 കിലോമീറ്റർ ഇപ്പോൾ കമ്പനി പറയണമെങ്കിലും 100 കിലോമീറ്ററാണ് ഓടം കിട്ടുള്ളൂ ആവറേജ്. ഇപ്പോൾ ഇറങ്ങാൻ പോണ ഇനി ഇറങ്ങാൻ പോണ വേർഷൻ വണ്ടികളൊക്കെ 200 കിലോമീറ്റർ ഓടുള്ളതാണ്. അപ്പം നമുക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറുതുരുത്തി നിൽക്കുന്ന വണ്ടി ഒരു തിരിച്ചു പോയി വന്നാൽ അപ്പം തന്നെ ഒരു ഓട്ടം ലോങ് വന്നാൽ നമുക്ക് ഓടാൻ പറ്റില്ല. ചാർജ് ചെയ്യാൻ ഈ പാർട്ടിനായിട്ട് പോകുമ്പോൾ ഇരിക്കുന്നത് ചാർജ് ചെയ്യാൻ നിൽക്കും. സീറോയ്ക്ക് ഫുള്ളാവാൻ 3 മണിക്കൂറും 50 മിനിറ്റും 4 മിനിറ്റ് പിന്നെ ചാർജിങ് ആവും. കമ്പനിയൊക്കെ ഫ്രീ ചാർജിങ് എല്ലാ സ്ഥലത്തും കമ്പനിയുടെ ഷോറൂമുകളിൽ തരുന്നുണ്ടെങ്കിലും കൂടി നമ്മളൊരു പാർട്ടിനായിട്ട് പോകുമ്പോൾ വഴിയിൽ നിർത്തിയിട്ട് ചാർജ് ചെയ്ത് പോകുന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല. അപ്പോൾ ആ നിലയ്ക്ക് ഇനി വണ്ടി എടുക്കുമ്പോൾ ഒരു 200 കിലോമീറ്റർ എങ്കിലും ഉള്ള ഒരു വണ്ടി പിന്നെ ചൂസ് ചെയ്യുന്നതാവും ഡ്രൈവേഴ്സ് നല്ലത്. ഒരു പക്ഷേ ഇവരും ഇനി അടുത്ത വേർഷൻ ഇറക്കുന്നത് പിന്നെ ബാറ്ററിയും മറ്റുള്ള കപ്പാസിറ്റി കൂടിയതായിരിക്കും. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി റേഞ്ച് കൂടുതലുള്ള എടുത്താൽ നല്ല രീതിയിൽ, അതായത് ഫുൾ ടൈം ഓടുന്ന രീതിയിലൊക്കെ. അപ്പോൾ നിങ്ങളൊരു പാർട്ട് ടൈം എന്നുള്ള രീതിയിൽ, അതായത് വീട്ടിലിരുന്നിടണം അല്ലെ, സ്റ്റാൻഡിൽ പോയിട്ട് ഓടുന്നില്ല, വീട്ടിൽ നിന്ന് ഫോണിൽ വരുന്ന ഓട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെവർക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല അല്ലേ? വണ്ടിയുടെ ചാട്ടം ചാട്ടം കൂടുതലാണ്. ചാട്ടമുണ്ട്. വണ്ടി കമ്പനി തരുന്ന സംവിധാനം തീരെ ശരിയല്ല. അതിപ്പോൾ മറ്റുള്ള വണ്ടികൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ പുറത്തുവിടുന്ന നേരം പാപ്പയൊക്കെ ചെയ്യുന്ന പോലെ, ഇതിപ്പോൾ നമ്മൾ കോഴിക്കോട് പോയിട്ട് ഇറങ്ങിപ്പാലത്ത് ഒരു സീലേഷൻ എന്ന് പറഞ്ഞ ഒരാളത്ത് പോയിട്ട് ഇങ്ങനെ സ്പ്രിങ് പിന്നെ അഴിച്ച് റീസെറ്റ് ചെയ്തു, അതുപോലെ മൂന്നും മാറ്റിയിട്ടപ്പോഴുള്ള മറ്റേ ചാട്ടം വിളിച്ചത് നിന്നിട്ട് നല്ല. അതിന് എത്ര രൂപ? അതിനവിടെ 5000 രൂപ. 5000 രൂപ മൊത്തം വണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു രൂപത്തിലാക്കാൻ എത്ര ചെലവ് വരും? മൊത്തം വണ്ടി എടുത്തിട്ട് നമ്മൾ പഴയ മറ്റേ ആപ്പ് ഒക്കെ എടുക്കുന്ന പോലെയാണ്. ബോഡി കെട്ടണോ? ബോഡി വന്ന് വണ്ടി വന്ന കമ്പനിയുടെ അതേ ഇതാണ്. ഇനി നമുക്ക് ഇതുമ്മേ എക്സ്ട്രാ വർക്കുകൾ ചെയ്യുന്നതിനൊക്കെ പൈസ വരും. അപ്പൊ ഇന്നർ അടിക്കല് പിന്നെ സീറ്റ് ഒന്നുകൂടി കട്ട കൂട്ടല്. ഇപ്പൊ ഈ സീറ്റ് ഇത് നമ്മൾ ഇട്ടതാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോ ഒരു ആവറേജ് ശരാശരി ഒരു 30,000 രൂപ വരുന്ന. ഇതിപ്പോ കമ്പനി തന്നെ സീറ്റാണോ? ഇത് നിങ്ങൾ മാറ്റി? കമ്പനി തന്നെ സീറ്റാണ്. ഇത് ഡാറ്റയുടെ മുകളിലാണ് ആളിൽ. പിന്നെ ഞങ്ങൾ വീട്ടിലല്ല ചാർജ് ചെയ്യണം. കറണ്ട് ബില്ല് എന്തെങ്കിലും മാറ്റൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്? എത്രത്തോളം ഉണ്ട് എന്നുള്ളത്? ഒരു 1.5 മാസത്തെ ബില്ല് വന്നാൽ 1,500 രൂപ മാറ്റുണ്ട്. അത് എന്തായാലും ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓട്ടം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാല്ലേ. പെട്രോളും ഇതൊക്കെ അപേക്ഷിച്ച് ഡീസലൊക്കെ വെച്ച് നോക്കുമ്പോൾ കൊടുക്കണ്ട. ഓക്കെ. അപ്പം എന്തായാലും അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നന്ദി.
ശരി. ഇതാണ് ഇലക്ട്രിക് ഓട്ടോ ഉപയോഗിക്കുന്നവരുടെയൊക്കെ അഭിപ്രായങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു മാസം ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ടതിൻ്റെ, അതായത് ഇലക്ട്രിക് ഓട്ടോ എടുക്കണോ വേണ്ടേ എന്നുള്ള ഉത്തരവും നിങ്ങൾക്ക് ആ ഒരു കാരണം കേട്ടാൽ മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ അതിപ്പോൾ ഒരു സാധാ ഓട്ടോക്കാരുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏതെങ്കിലും രണ്ട് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ ഇരുപത് ആളുകളുടെയെങ്കിലും വീഡിയോ എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഓട്ടോ ഉപയോഗിക്കുന്നവരിൽ ഒരു 90% അല്ലെങ്കിൽ 99% പേരും സ്റ്റാൻഡിൽ ഓടുന്നവരല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആളുകളെ കണ്ടെത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ എന്ന്, ഞാൻ പാലക്കാട്, മണ്ണാർക്കാട് അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട്, പാലക്കാടൊക്കെ ഇതിനു വേണ്ടി പോയിട്ടുണ്ട്, അതല്ലാതെ യാത്രകളിലൊക്കെ പല സ്ഥലങ്ങളിൽ വെച്ച് കാണുമ്പോൾ സ്പോട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പോയിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് പാലക്കാട് വരെ പോയിട്ടും എനിക്ക് ഒരാളെ പോലും വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട 6-7 ആൾക്കാരെയൊക്കെ ഡബിൾ 3.5 ഞാൻ ആളുകളായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിലൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടും നമ്മളെ നോക്കി പേടിപ്പിച്ചിട്ടും മീശ പിരിച്ച് കണ്ണുറ്റിട്ടൊക്കെ പേടിപ്പിക്കുന്ന നമ്മുടെ ഓട്ടോ ചേട്ടന്മാർക്ക് ക്യാമറയുടെ മുന്നിൽ വന്ന് അഭിപ്രായം പറയാൻ ഭയങ്കര നാണക്കേടാണ് എന്നുള്ളതാണ്. അപ്പോൾ അതും ഞാനൊരു 10 പേരുടെയെങ്കിലും അഭിപ്രായം ചേർക്കണമെന്നാണ് വിചാരിച്ചത് വീഡിയോയിൽ. പക്ഷേ ഇതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതാണ് ഞാൻ നേരിട്ട്, അതായത് ആരും ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് അഭിപ്രായം പറയണില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക് ഓട്ടോ എടുക്കണോ വേണ്ടേ എന്നുള്ള ഉത്തരം അത് തന്നെയാണ്. കാരണം ഇപ്പോൾ നിലവിൽ ഓട്ടോ എടുത്തിരിക്കുന്നവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നിൽ റിട്ടയർ ലൈഫ് കടന്നവരാണ്, അതായത് റിട്ടയർ ലൈഫിലേക്ക് കടന്നവരാണ്, ഗൾഫിൽ നിന്ന് മടങ്ങി വന്നവരാവും, ഗവൺമെൻറ് ജോലിയുള്ളവരായിരിക്കും. അപ്പോൾ അവരൊരു വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടും അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ഫോണിലൂടെ വരുന്ന ഓട്ടങ്ങൾ മാത്രം പോകുന്നവരാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നിലധികം വണ്ടികൾ, ഇപ്പോൾ ഓൾറെഡി ഡീസൽ വണ്ടി ഉണ്ടായിരിക്കും അവരുടെ അടുത്ത്, അത് വേറൊരാളെ വാടകയ്ക്ക് കൊടുത്തിട്ട് ഇവർ പ്രൈവറ്റായിട്ട് ഇലക്ട്രിക് ഓട്ടോ എടുത്ത് ഓടുക, അങ്ങനത്തെ സിസ്റ്റമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ടൗണിൽ ഓടുന്നവരാണ് ഷട്ടിലായിട്ട്. അപ്പോൾ റെയിൽവേ എടുത്തിട്ട് ബസ് സ്റ്റാൻഡിൽ വിടുന്നു, ബസ് സ്റ്റാൻഡിൽ എടുത്തിട്ട് മാളിൽ വിടുന്നു, അങ്ങനെ ഒരു ഷട്ടിലായിട്ട് ടൗണിൻ്റെ ഉള്ളിൽ ഓടിക്കളിക്കുന്നവരാണ് മറ്റൊരു ടീം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾക്കാണ് ഇതൊരു ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഇലക്ട്രിക് ഓട്ടോ വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ ഇത്രയും ആളുകളായിട്ട് സംസാരിക്കുന്നത് മനസ്സിലായിട്ടില്ല. എൻ്റെ നാടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാഞ്ഞാൾ കിള്ളിയങ്കലും പരിസരത്തുള്ള ഓട്ടോക്കാർക്കൊന്നും ഈ ഒരു ഇലക്ട്രിക് ഓട്ടോ എടുത്ത് ഒരിക്കലും മുതലാവില്ല, അല്ലെങ്കിൽ അവരുടെ ഓട്ടങ്ങൾക്കൊന്നും ഈ ഒരു ഓട്ടോ പറ്റില്ല എന്നുള്ളതന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്ക് ടൗണിൽ നിന്ന് 40 അപ്പ് ആൻഡ് ഡൗൺ 80 കിലോമീറ്റർ ഉണ്ട് നമുക്ക് തൃശ്ശൂർ പോയി വരാനായിട്ട്. അപ്പോൾ ഒരു വാടക പോയി വന്നു കഴിഞ്ഞാൽ തന്നെ വണ്ടി റീചാർജ് ചെയ്യാനായിട്ടുള്ള സമയമാവും, അപ്പോൾ വേറൊരു വാടക വിളിച്ചു കഴിഞ്ഞാൽ പോകാൻ കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊന്നും നമുക്ക് ഈ ഇലക്ട്രിക് ഓട്ടോ നിലവിൽ ഉപയോഗിക്കാൻ കഴിയില്ല. നമുക്ക് എന്തായാലും ഇനി ഹൈക്കോണ്ടൊക്കെ 200 കിലോമീറ്റർ റേഞ്ച് വരെ വരുന്ന വാഹനങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. April 12 നമുക്ക് തൃശ്ശൂർ അതിൻ്റെ ഷോറൂമൊക്കെ വരുന്നത്, നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. പറയുന്ന റേഞ്ച് കിട്ടണം, ഇപ്പോൾ ഒരു 160-150 കിട്ടിയാലും ലാഭം തന്നെയാണ്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലാഭകരമായിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്നതിനാണ് ഇലക്ട്രിക് ഓട്ടോ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ആളുകളെ മനസ്സിലാക്കിയ പ്രകാരം ഏകദേശം 1000-1500 രൂപയാണ് അവർക്ക് കറണ്ട് ബില്ല് കൂടുതൽ വരുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ വാടക കൊണ്ട് നമുക്ക് കറണ്ട് ബില്ല് അടച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ നമുക്ക് മാറ്റി വെക്കാവുന്ന രീതിയിൽ, കാരണം മെയിൻ്റനൻസും വലുതായിട്ട് വരുന്നില്ല. ലാഭകരമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും ഈ ഓട്ടോ എന്ന് പറയുന്നത്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ റേഞ്ചിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് അത്തരം നിങ്ങൾ വാഹനം എടുക്കണോ വേണ്ടോ എന്നുള്ള സംശയത്തിൽ നിൽക്കുന്നവർ നിങ്ങളുടെ ഓട്ടം ഏത് രീതിയിലാണ് എന്നുള്ളതൊന്ന് വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് അപ്പോൾ ആ വണ്ടി പറ്റുമോ ഇല്ലേ എന്നുള്ളത് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഡിസിഷനിലെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇതാണ് എൻ്റെ ഒരു പുതിയ സീരീസ് എന്ന് പറയുന്നത്. നമ്മൾ ഷോറൂം വിസിറ്റിന് ശേഷം ഷോറൂം വിസിറ്റ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റിൽ എല്ലാ വാഹനങ്ങളുടെ എല്ലാ ബ്രാൻഡിൻ്റെ ഷോറൂമിൽ പോയിട്ട് അതിൻ്റെ വിലയും ഫൈനാൻസ് ഡീറ്റെയിൽസൊക്കെ പറയുന്ന ഒരു സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വാവ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ കൂടെ ആരംഭിക്കുന്നത്. അതായത് ഓരോ നമുക്കിപ്പോൾ ഈ ഓട്ടോ ചെയ്തതുപോലെ തന്നെ ബൈക്ക് ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ ഓരോ മോഡലിൻ്റെയും ഉപയോഗിക്കുന്ന ആളുകളുടെ അടുത്ത് നമ്മളിങ്ങനെ വഴിയിൽ നിന്ന് സ്പോട്ട് ചെയ്യുന്നവരുടെ അടുത്ത് പോയിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് അവരൊരു എന്താണ് അവർ ഉപയോഗിച്ചിട്ട് അവരൊരു ഫീഡ്ബാക്ക് സർവീസ് എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ റിയൽ ലൈഫിലിടുന്ന മൈലേജ് കാര്യങ്ങളിലൊക്കെ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വാഹനങ്ങളുടെയാണ് അടുത്തായിട്ട് അറിയേണ്ടത് എന്നുണ്ടെങ്കിലൊക്കെ അത് താഴെ കമൻറ്റ് ചെയ്തായിരിക്കുക. കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിൽ ഏതാണോ വണ്ടികൾ ഉള്ളതെന്ന് വെച്ചാൽ അതായിരിക്കും ഞാൻ ഒരു ഓർഡർ ഇടുക. അതായത് കൂടുതൽ ലൈക്ക് കിട്ടിയ വാഹനമായിരിക്കും ആദ്യം ചെയ്യുന്നത്, ആ ഒരു ഓർഡറിൽ വരും. എന്തായാലും തിയാഗോയും എക്കോസ്പോർട്ടൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ വാഹനങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നില്ല, ബൈക്കായാലും പറഞ്ഞോട്ടോ. പിന്നെ ലംബോർഗിനിയും അതുപോലെ തന്നെ BMW 1250 GS അങ്ങനെ ഒന്നും പറയരുത്, കാരണം ദുൽഖറിനും പൃഥ്വിരാജിനും തപ്പിപ്പോകേണ്ടി വരും ഞാൻ. അപ്പോൾ സാധാരണക്കാർ ഉപയോഗിക്കുന്ന വാഹനം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് ഇടാനായിട്ട് പറ്റും. എവിടെയും കാണാത്ത വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഞാൻ തപ്പി നടക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഓട്ടോ ചെയ്തപോലെ തന്നെ മാസങ്ങളോളം തപ്പി നടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്രയ്ക്കാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഉണ്ടെങ്കിൽ ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.